ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിരട്ടച്ചായ ആയിട്ടാണ്. ഇപ്പം ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചായയാണ് ഈ ചിരട്ടച്ചായ എന്നുള്ളത്. അപ്പം ഞാനും ട്രൈ ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അപ്പം ഞാൻ ഓർത്ത് വന്നു അതൊന്ന് വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഇത് ഒരു വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ വലിയ സംഭവം എന്നല്ല, പിന്നെ ഒരു ആകാംക്ഷ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ടച്ചായയിലേക്ക് ഉറപ്പായിട്ടും ചിരട്ട വേണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിരട്ട വളരെ കുഞ്ഞ് ചിരട്ടയാണ്. കാരണം ഇവിടെ അങ്ങനെ നല്ല നാട്ടിലെ പോലെയൊക്കെ വലിപ്പമുള്ള അല്ലെങ്കിൽ മീഡിയം വലിപ്പമുള്ള ഒരു ചിരട്ട കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഉള്ള ചിരട്ട വെച്ചിട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ചിരട്ട എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതാ, ഇതേപോലെ അതിൻ്റെ പുറമേയുള്ള ആ ചിരട്ടയുടെ പുറത്തുള്ള ഈ നാരുകൾ അതെല്ലാം പറിച്ച് പറിച്ച് കളയണം. അത് നമ്മൾ പറ്റുന്നത് പോലെ നമ്മുടെ മാക്സിമം പറിച്ച് കളയാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മെ ആണ് വെക്കുന്നത്. അപ്പം ആ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും ചിലപ്പം ഈ നാരമ്മ കയറി അങ്ങ് തീ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് പറയുന്നത് നമുക്ക് അല്പം ഒന്ന്, അതായത് പറ്റുന്ന പോലെ ഇതൊന്ന് പൊളിച്ചു കൊടുക്കണം, നാരൊക്കെ എടുത്ത് കളയണം, പിന്നെ അകൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ചെയ്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ അരിക്കും, ഇത് അരിച്ചിട്ടാണ് നമ്മൾ ചായയുടെ പരുവത്തിലാക്കുന്നത്. എങ്കിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിരട്ട റെഡിയാണ്. ചിരട്ട എടുക്കുമ്പോൾ കണ്ണുള്ള ഭാഗം, ആ ഒരു ചിരട്ടയുടെ ഭാഗം എടുക്കരുത്, അല്ലാത്തത് ഇതുപോലത്തെ ചിരട്ടയാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഫ്ലെയിം വളരെ ലോവിലാണ്, ഏറ്റവും ലോവിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ നമ്മുടെ ചിരട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നിങ്ങൾക്ക് ചിലപ്പം ഇതിനകത്ത് കാണാത്തത് കൊണ്ടാണ് ഫ്ലെയിം ഏറ്റവും ലോയിലാണ് കെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ചിരട്ടയിൽ കൊള്ളാവുന്ന വെള്ളം. ഇപ്പം ഞാനിവിടെ ഒരു അര കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്, കാരണം അതിനുള്ള ചിരട്ട വലിപ്പം ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഒരു കാൽ കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തിളപ്പിക്കുമ്പോൾ ചായ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഏലക്കയുടെ കൂടെ തന്നെ ഒരു ഗ്രാമ്പൂവൊക്കെ ചേർത്ത് കൊടുക്കാം, ഒരു മസാല ചായ പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരാൻ സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വേറൊരു അടുപ്പിനകത്ത് ഒരു കാൽ കപ്പോളം ഉള്ള പാല് ഒന്ന് തിളപ്പിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അര കപ്പോളം ഉള്ള ചായക്ക് പകുതി പകുതി കാൽ കപ്പ് വെള്ളം ചിരട്ടയിൽ വെച്ചിട്ടുണ്ട്, കാൽ കപ്പോളം ഉള്ള പാല് അടുപ്പത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പാല് തിളച്ച് വന്നു. നമുക്ക് പാലിവിടെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി ഒഴിക്കണം. പാല് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ചിരട്ടയ്ക്കകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ ചായ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ വേണം, അതായത് ഞാനിപ്പോൾ ഈ ചായ ഒഴിച്ചിട്ടുള്ള പാത്രം, നമ്മൾ പാല് ഉണ്ടാക്കി തിളപ്പിച്ചിട്ടുള്ള ആ ഒരു പാത്രം കൂടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമുക്ക് ആവശ്യമുണ്ട്, കാരണം ഈ ചായ തിളച്ച് കഴിയുമ്പോൾ ചിരട്ടയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാത്രം അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പക്കട് അല്ലെങ്കിൽ നമ്മളൊരു പ്ലക്കർ എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മൾ അതിൽ വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പുറകെ, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു പ്ലക്കറിൽ നമ്മൾ ഈ ഒരു ചിരട്ടയിൽ പിടിച്ചിട്ടാണ് ഈ പാത്രത്തിലോട്ട് ഇറക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ വൃത്തികേടാവാതിരിക്കും. അപ്പോൾ ഇത് വലിയൊരു സംഭവം എന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ട്രെൻഡിങ് അല്ലേ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അത് കാണണ്ടേ, അതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ ചായ ഈ നമ്മൾ വെച്ച് ചിരട്ടയിൽ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിനകത്തോട്ട് ഞാനൊരു 2 teaspoonsനോളമുള്ള പഞ്ചസാര അല്ലെങ്കിൽ 1/2 teaspoon അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ ഇതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു തന്തൂരി ചായ ഒക്കെ കഴിക്കത്തില്ലേ, നമ്മൾ കുടിക്കത്തില്ലേ, ആ ഒരു സ്വാദ്, അതായത് ഇതിൻ്റെ ആ ഒരു ചിരട്ടയരൊക്കെ ഒരു പുകയൊക്കെ കയറിയിട്ടുള്ള ഒരു സ്വാദ്. ഇതിനല്ലാതെ വേറൊരു സ്പെഷ്യാലിറ്റിയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചിരട്ടയിലാണ് എന്നുള്ളത് വേറൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതാ നമ്മുടെ ചായയുടെ ആക്കി വെച്ച വെള്ളമൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1/2 teaspoonsനോളം ഉള്ള ചായപ്പൊടി, ഇത് വലിയ കടുപ്പം ഉള്ള ചായയൊന്നുമല്ല, അതുകൊണ്ടാണ് 1/2 teaspoon എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചായയുടെ ഒക്കെ കടുപ്പത്തിനനുസരിച്ചുള്ള പൊടി ചേർക്കാം. ഇനി നമുക്കത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാം, കണ്ടോ, നമ്മുടെ ഈ ഒരു ചിരട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ദാ ഇതൊക്കെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു
സംശയം നമുക്ക് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചിരട്ട കത്തിപ്പിടിക്കില്ലേ എന്നാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. നമ്മൾ ഒത്തിരി ഫ്ലെയിം ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ചായ നമ്മുടെ ചിരട്ട കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഇതിപ്പോൾ ചായയ്ക്ക് ഇങ്ങനെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാല്, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല്, ആവശ്യത്തിനുള്ള പാല്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ചിരട്ടയിൽ എത്ര പാല് കൊള്ളും അല്ലെങ്കിൽ എത്ര പാലും വെള്ളം ഒരുമിച്ച് കൊള്ളും എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ രണ്ടിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ അതുകൊണ്ടാണ് ഞാനിവിടെ അര കപ്പ് അര ഗ്ലാസ് എന്ന് പറഞ്ഞത്, കാരണം അതിനുള്ളതേ ഉള്ളൂ ഈ ഒരു ചിരട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു പ്ലക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിടിക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരാറാവുമ്പോഴത്തേക്കും ഒന്ന് പിടിച്ചാൽ മതിയാവും. അതുപോലെ ഞാൻ ഇടയ്ക്ക് ഒന്ന് സൈഡൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പ്ലക്കർ വെച്ചിട്ട് ഒന്ന് ചിരട്ടൊക്കെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപോലൊക്കെ ഒന്നും തീ ആയി കിട്ടിക്കോട്ടെ, ചൂട് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലൊക്കെ കാണാം, പതുക്കെ ഇങ്ങനെ പുക ഒക്കെ ഇങ്ങനെ ഒരു കറുപ്പ് കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിരട്ടയിൽ. അതാ ചൂടുകൊണ്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഞാൻ ആ ഒരു ചായ തിളയ്ക്കുന്ന ആ ഒരു സമയമായപ്പോൾ മാത്രമാണ് അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ചായയ്ക്ക് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ചായ തിളച്ച് തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്ക് പ്ലക്കർ വെച്ചിട്ട് നേരെ തന്നെ ഇതൊന്ന് പൊന്തിച്ച് പിടിക്കാം. കാരണം ഈ ചിരട്ട നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെന്നാലും ചിരട്ടയുടെ ചൂടുകൊണ്ട് ഈ ഒരു ഇതിങ്ങനെ തിളച്ച് വരും. നമ്മൾ ഈ മൺചട്ടിയിലൊക്കെ കറി ഉണ്ടാക്കിയിട്ട് ഓഫ് ചെയ്തെന്നാലും ഇതിങ്ങനെ തിളച്ച് വരില്ലേ, ആ ഒരു പരുവൻ തന്നെയാണിത്. അപ്പോൾ അതാ ഞാൻ നേരെ തന്നെ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാത്രത്തിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓവർഫ്ലോ ചെയ്ത് പോവാണെങ്കിലും ആ അതിനകത്ത് അങ്ങനെ ഇരുന്നോളും, ആ ഒരു പാത്രത്തിൽ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ അതാ ഞാനിതൊന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ എത്ര ഗ്ലാസ്സിലാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതാ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയുമാണ്. അതായത് ഒരു ഈ ഞാൻ എടുത്തിരിക്കുന്ന കപ്പിലൊരു അര ഗ്ലാസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്ന ചിരട്ടയ്ക്ക് അത്രയും കപ്പാസിറ്റി ഉള്ളായിരുന്നു. ഈ ഒരു ഇത്രയും കൊള്ളാനുള്ള വെള്ളവും പാലൊക്കെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ആ അത്രയും വലുപ്പമുള്ള ചിരട്ട എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിതൊന്ന് കുടിച്ചു നോക്കി. കുടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, എന്താ ഇങ്ങനെയാണ് ചിരട്ടയുടെ അവസ്ഥ കേട്ടോ. അതാ ചിരട്ടയുടെ പുറക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ചിരട്ട നല്ല കട്ടിയുള്ള ചിരട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഒന്നും ഒടിയാതെയും പൊടിയാതെയൊക്കെ നമുക്ക് കിട്ടും. എനിക്കെന്തായാലും ഇവിടെ പൊടിഞ്ഞൊന്നുമില്ല, ചിരട്ട ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ ചിരട്ടയിൽ തന്നെ ഞാൻ ഒരു അര ഗ്ലാസ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ചിരട്ട ഇത്രയും ആ ഒരു വിള്ളൽ പോലെ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതാ ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടിച്ച് ഞാനൊരു ഗ്ലാസ്സിലോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു തന്തൂരി ചായയുടെ ഒക്കെ ഒരു പുകയൊക്കെ ആലി ഒരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. നമ്മളീ ഒരു ചായക്കടയിൽ നിന്നൊക്കെ ചായ കുടിക്കത്തില്ലേ, അതേപോലൊക്കെ തന്നെയാണ്. പിന്നെ വലിയ സംഭവമൊന്നുമല്ല, ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 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 ആകാംക്ഷയല്ല എല്ലാവർക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.